രാജ്യം കാത്തിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെയാണ്. നാളെ വൈകിട്ട് 3 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിക്കും. 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് സൂചന. കേരളത്തിൽ 15 ഏപ്രിൽ ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും നാളെ പ്രഖ്യാപിക്കും. ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിൽ പൊതുതെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കമ്മീഷൻ വിലയിരുത്തി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. Sponsored by Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. 17th ലോക്സഭയുടെ കാലാവധി June 15 അവസാനിക്കുന്നത്. 18th ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ ഇതിനുള്ളിൽ പൂർത്തിയാകണം. 2014-19 വർഷങ്ങളിലേതിന് സമാനമായി ഏപ്രിൽ തുടങ്ങി മെയ്യിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും ഇക്കുറിയും വോട്ടെടുപ്പ്. ഇന്ന് രാവിലെ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വിലയിരുത്തി. നാളെ രാവിലെ ചേരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്പൂർണ്ണ യോഗം തീയതികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. തുടർന്ന് 3 മണിക്ക് വിഖ്യാൻ ഭവനിലാകും പ്രഖ്യാപനം. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 7 ഘട്ടങ്ങളിലായാകും തെരഞ്ഞെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന നാളെ മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പുതിയ അംഗങ്ങളായി ജ്ഞാനേഷ് കുമാർ, സുഖ്ബിന്ദർ സിംഗ് സന്ധു എന്നിവർ ഇന്ന് ചുമതലയേറ്റു. 2019 തെരഞ്ഞെടുപ്പിൽ 381 സീറ്റുകൾ നേടിയായിരുന്നു മോദി സർക്കാർ അധികാരം നിലനിർത്തിയത്. 303 സീറ്റുകളുമായി BJP എന്ന ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. കോൺഗ്രസിന് 52 മണ്ഡലങ്ങളിലായിരുന്നു വിജയം. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയോഗിക്കാനുള്ള സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ മാറ്റിയതിനെതിരായ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചെങ്കിലും അടിയന്തരമായി ഇടക്കാല ഉത്തരവിന് തയ്യാറായില്ല. നിയമനിർമ്മാണ തീരുമാനങ്ങളിൽ സാധാരണ ഇടപെടുന്ന പതിവില്ല എന്നാണ് സുപ്രീംകോടതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. ഡൽഹിയിൽ നിന്ന് R. Radhakrishnan, 24.